ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ഒരു ഫിലിം ചെയ്യാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഏത് വേഷം ചെയ്യാനായിരിക്കും ഇഷ്ടം? അങ്ങനെയൊക്കെ നമ്മള് കിട്ടട്ടെ. അന്ന് കൊച്ചുകുട്ടിയായിട്ട് കൂടെ ചെയ്തു, ഇന്നിപ്പോ എനിക്ക് പൊതുവെ ഇപ്പം വില്ലൻ വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൽ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടർ എന്ന വില്ലൻ എന്ന് വിചാരിച്ച അങ്ങനെയല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഇതിലാണെങ്കിലും ദേഷ്യക്കാരനായ ഒരു ഐറ്റി, അതായത് ഭയങ്കര ഭാര്യയെ കാണുന്നവർക്ക് പറയും എന്തൊരു ഭർത്താവാന്ന്, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ. നെഗറ്റീവ് എപ്പോഴും നമ്മൾ ആൾക്കാർ അല്ലെങ്കിൽ കോമഡി ഇത് രണ്ടും ആയിരിക്കണം കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്ന അതൊക്കെയാണല്ലോ. അല്ലെ, ഇപ്പം ഈ ഒരു ഫീൽഡിൽ വളരെ ചെറുപ്പത്തിലെ വന്ന ഒരാളാണ്, ഇപ്പോഴും സജീവമായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? നേരത്തെ ഉള്ളതിനേക്കാളും അന്ന് സിനിമയായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ സീരിയൽ ചെയ്യുന്നു. എന്നിരുന്നാലും എനിക്ക് അങ്ങനെ ഇപ്പൊ ടെക്നിക്കലി ആയിരുന്നാലും അഭിനയത്തിലായിരുന്നാലും പറഞ്ഞു തരുന്നതിലായിരുന്നാലും അങ്ങനെ എന്തെങ്കിലും സീരിയൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം സിനിമയാണെങ്കിലും നമ്മൾ അതുപോലെ സിനിമ ചെയ്തിട്ടില്ല, സീരിയലിൽ നമുക്ക് ഒരുപാട് സീൻസ് ഹെവി സീൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, അതിനെ കുറിച്ച് ചെയ്തൊക്കെ ചെറിയ സാധനങ്ങളാണ്. ഇനിയിപ്പം നെഗറ്റീവ് റോളാണ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഇപ്പൊ കോമഡി വേഷം ചെയ്തു, അങ്ങനെയുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഒക്കെ നടത്താറുണ്ടോ? നമ്മള് പണ്ട് ജഗതി ചേട്ടൻ ഒരിക്കല് പണ്ട് പറഞ്ഞ ഓർക്കുന്നുണ്ട്, ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരും ഒബ്സർവ് ചെയ്യും എന്ന് പറയാം. നമ്മളെല്ലാവരും ഒബ്സർവേഷൻ നല്ലതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ റൂട്ടിൽ കൂടെ പോകുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പം ഈ ഹിറ്റ്ലറില് എന്റെ ഒരു ഫ്രണ്ടുണ്ട് ആന്റണി എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ഒരു രീതിയാണ് ഇതിനകത്ത്. അപ്പൊ അവന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര എടുത്തൊക്കെ സംസാരിക്കും. അപ്പം ഇതില് എന്തുടേ എന്ത് ശല്യം നീ, അങ്ങനെയൊക്കെ ഒരു സാധനമാണ് ഇതിനകത്ത് ഈ ഹിറ്റ്ലറിൽ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതെനിക്ക് അവനെ ഒന്ന് കോപ്പി ചെയ്ത് അതെവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഓ ഓക്കെ, ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു എന്താ പറയാ, മിമിക്രിയുടെയൊക്കെ ഒരു ടച്ച് വേണം കേട്ടോ, എന്നാൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മിമിക്സ് എന്തെങ്കിലും ഒക്കെ മിമിക്സ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സുരേഷ് ചേട്ടനെയൊക്കെ അനുകരിക്കും. ആ ഓക്കെ, അല്ല സ്കൂൾ ടൈമിലോ കോളേജ് ടൈമിലോ ഇമിറ്റേറ്റ് ചെയ്യും അത്രേ ഉള്ളൂ. അതെ അല്ലേ, എന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഞാൻ ലാലങ്ങളെ പണ്ട് അങ്ങനെ ഇമിറ്റേറ്റ് ആയിരുന്നു. ഞാൻ ലാലങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, ഞാൻ എന്റെ ഒരു ചെറുപ്പത്തിൽ സ്ഥിരം പരിപാടി നടന്നു, ഈ പരിചയമുള്ളവരെ ഫോൺ വിളിച്ച് പറ്റിക്കും. അപ്പൊ ഞാന് ചാലിബാല എന്ന് പറഞ്ഞ ആക്ടറാണ്. അപ്പൊ ചാലിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ചാലി ലാലങ്ങള് ആണ് എന്റെ അങ്കിളെ ഇടയ്ക്ക് അണ്ണാന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു പുതിയ ഞാൻ പുതിയ ഫാൻസ് നമ്പർ മേടിച്ചു. അപ്പൊ ഫാൻസ് നമ്പർ മേടിച്ചപ്പോ പുള്ളി അങ്ങ് വിളിച്ചു. അപ്പൊ അന്ന് ട്രൂ കോളൊന്നുമില്ല. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വെച്ചു, ഹലോ മോനെ, ലാലങ്ങള് ഇടയ്ക്ക് മോനെ എന്ന് എല്ലാവരും വിളിക്കും, പ്രായമുള്ള വിളിക്കും. മോനെ ഞാനാണ് ലാലാണ്. അപ്പം പുള്ളിക്ക് ഡൗട്ട്, പുള്ളി ചോദിച്ചു തൊമ്മനാണോ, തൊമ്മൻ തന്നെ വീട്ടിൽ വിളിക്കുന്നത് തൊമ്മനാണോ? അയ്യോ മോനെ എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ടാണ്. നമ്മുടെ അണ്ണൻ എന്നെ എടുക്കുന്നു. പുള്ളിക്കൊന്ന ഒരു നിന്നെ ലാൽ സാർ ആണോ അത് അല്ല, അണ്ണൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ മോനെ ഞാൻ പിന്നെ വിളിക്കാം, സുഖല്ലേ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് കൊള്ളാം കേട്ടോ. അപ്പൊ അല്ല, ഇത് സ്കൂൾ ടൈമില് എന്തെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. കോളേജ് ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കും.